രാജാക്കന്മാർ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതു എന്തെന്നാൽ, ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക. നീ എന്തു ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനായിരിക്കേണ്ടതിനും നിന്റെ മക്കൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുമ്പാകെ സത്യമായി നടന്ന് തങ്ങളുടെ വഴി സൂക്ഷിച്ചാൽ ഇസ്രയേലിന്റെ രാജാസനത്തിലിരിപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകയില്ല എന്ന് യഹോവ എന്നോട് അരുളി ചെയ്ത വചനം താൻ ഉറപ്പിക്കേണ്ടതിനുമായി മോശയുടനെ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും സാക്ഷ്യങ്ങളും പ്രമാണിച്ചും കൊണ്ട് അവന്റെ ആജ്ഞ അനുസരിച്ചു കൊള്ളുക. വിശേഷാസ്വരൂയിയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് ഇസ്രയേലിന്റെ രണ്ട് സേനാധിപന്മാരായ നേരിന്റെ മകൻ അബ്നേറിനോടും യേഥേരിന്റെ മകൻ അമാസയോടും ചെയ്തു തന്നെ നീയും അറിയുന്നുവല്ലോ. അവൻ അവരെ കൊന്ന് സമാധാന സമയത്ത് യുദ്ധരക്തം ചൊരിഞ്ഞു. യുദ്ധരക്തം തന്റെ അരക്കച്ചയിലും കാലിലെ ചെരുപ്പിലും ആക്കിയല്ലോ. ആകയാൽ നീ ജ്ഞാനം പ്രയോഗിച്ചു അവന്റെ നരയെ സമാധാനത്തോടെ പാതാളത്തിൽ ഇറങ്ങുവാൻ സമ്മതിക്കരുത്. എന്നാൽ ഗിലയാദിനായ ബെർസില്ലയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. അവർ നിന്റെ മേശയും ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോടും പെരുമാറി. പിന്നെ ബഹുരീമിലെ ബെന്യാമീനായ കേരയുടെ മകൻ ഷിമി എന്നൊരുവൻ ഉണ്ടല്ലോ. ഞാൻ മഹനീമയിലേക്ക് പോകുന്ന ദിവസം അവനെന്നെ കഠിന ശാപത്തോടെ ശപിച്ചു. എങ്കിലും അവൻ യോർദാങ്കൽ എന്നെ എതിരേറ്റ് വന്നതുകൊണ്ട് അവനെ വാൾകൊണ്ട് കൊല്ലുകയില്ല എന്ന് ഞാൻ യഹോവയുടെ നാമത്തിൽ അവനോട് സത്യം ചെയ്തു. എന്നാൽ നീ അവനെ ശിക്ഷിക്കാതെ വിടരുത്. നീ ബുദ്ധിമാനല്ലോ. അവനോട് എന്തു ചെയ്യണമെന്ന് നീ അറിയും. അവന്റെ നരയെ രക്തത്തോടെ പാതാളത്തിലേക്ക് അയക്കുക. പിന്നെ ദാവീദിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു. ദാവീദ് ഇസ്രയേലിൽ വാണകാലം 40 സംവത്സരം. അവൻ ഹെബ്രോനിൽ 7 സംവത്സരവും യെരുശലേമിൽ 33 സംവത്സരവും വാണു. ശലോമോൻ തന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്നു. അവന്റെ രാജ്യത്വം ഏറ്റവും സ്ഥിരമായി വന്നു. എന്നാൽ ഹഗീത്തിന്റെ മകനായ അദോനിയാവ് ശലോമോന്റെ അമ്മയായ ബെർശേബയെ ചെന്ന് കണ്ടു. നിന്റെ വരവ് ശുഭമോ എന്നു അവൾ ചോദിച്ചതിന് ശുഭം തന്നെ എന്നു അവൻ പറഞ്ഞു. എനിക്ക് നിന്നോടൊരു കാര്യം പറവാനുണ്ട് എന്നു അവൻ പറഞ്ഞു. പറക എന്നു അവൾ പറഞ്ഞു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു. ഞാൻ വാഴേണ്ടതിന് ഇസ്രയേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞു എന്റെ സഹോദരനായിപ്പോയി. യഹോവയാൽ അത് അവന് ലഭിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം അപേക്ഷിക്കുന്നു, അത് തള്ളിക്കളയരുതേ. നീ പറക എന്നു അവൾ പറഞ്ഞു. അപ്പോൾ അവൻ, ശൂനേംകാരിയായ അഭിഷേകിനെ എനിക്ക് ഭാര്യയായിട്ട് തരുവാൻ ശലോമോൻ രാജാവിനോട് പറയണമേ, അവൻ നിന്റെ അപേക്ഷ തള്ളുകയില്ലല്ലോ എന്ന് പറഞ്ഞു. ആകട്ടെ, ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം എന്ന് ബത്ഷേബ പറഞ്ഞു. അങ്ങനെ ബത്ഷേബ അദോനിയാവിന് വേണ്ടി ശലോമോൻ രാജാവിനോട് സംസാരിക്കാൻ അവന്റെ അടുക്കൽ ചെന്നു. രാജാവ് എഴുന്നേറ്റ് അവളെ എതിരേറ്റ് ചെന്ന് വന്ദനം ചെയ്തു. തന്റെ സിംഹാസനത്തിൽ ഇരുന്നു രാജമാതാവിന് ഇരിപ്പാൻ കൊടുപ്പിച്ചു. അവൾ അവന്റെ വലത്തുഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം അപേക്ഷിക്കുന്നു, എന്റെ അപേക്ഷ തള്ളിക്കളയരുത് എന്നു അവൾ പറഞ്ഞു. രാജാവ് അവളോട്, എന്റെ അമ്മയെ ചോദിച്ചാലും ഞാൻ നിന്റെ അപേക്ഷ തള്ളുകയില്ല എന്നു പറഞ്ഞു. അപ്പോൾ അവൾ, ശൂന്യംകാരിയായ അഭിഷേകിനെ നിന്റെ സഹോദരനായ അദോനിയാവിന് ഭാര്യയായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ശലോമോൻ രാജാവ് തന്റെ അമ്മയോട്, ശൂന്യംകാരിയായ അഭിഷേകിനെ അദോനിയാവിന് വേണ്ടി ചോദിക്കുന്നതെന്ത്? രാജ്യത്വത്തെയും അവനു വേണ്ടി ചോദിക്കരുതോ? അവൻ എന്റെ ജ്യേഷ്ഠനല്ലോ. അവനും പുരോഹിതൻ അബ്യാധാരനും സെരൂയയുടെ മകൻ യോവാബിനും വേണ്ടി തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അദോനിയാവ് ഇക്കാര്യം ചോദിച്ചത് തന്റെ ജീവനാശത്തിനായിട്ടല്ലെങ്കിൽ ദൈവം തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യട്ടെ. ആകയാൽ എന്നെ സ്ഥിരപ്പെടുത്തിയവനും എന്നെ എന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തി തന്റെ വാഗ്ദാനപ്രകാരം എനിക്ക് ഒരു ഗ്രഹം പണിതവനുമായ യഹോവയാണ്. ഇന്ന് തന്നെ അദോനിയാവ് മരിക്കണമെന്ന് ശലോമോൻ രാജാവ് കൽപ്പിച്ചു. യഹോവ നാമത്തിൽ സത്യം ചെയ്തു. പിന്നെ ശലോമോൻ രാജാവ് യഹോയാദയുടെ മകനായ ബെനയാവെ അയച്ചു. അവൻ അവനെ വെട്ടിക്കൊന്നുകളഞ്ഞു. അബ്യാദാർ പുരോഹിതനോട്, രാജാവ് ഈ അനാഥോത്തിലെ നിന്റെ ജന്മഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. നീ മരണയോഗ്യനാകുന്നു.
എങ്കിലും നീ എന്റെ അപ്പനായ ദാവീദിന്റെ മുമ്പാകെ കർത്താവായ യഹോവയുടെ പെട്ടകം ചുമന്നതുകൊണ്ടും എന്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടങ്ങളെയും നീ കൂടെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ ഇന്ന് നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് അരുളിച്ചെയ്ത വചനത്തിന് നിവൃത്തി വരേണ്ടതിന് ശലോമോൻ അബ്യാഥാരിനെ യഹോവയുടെ പൌരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഈ വർത്തമാനം യോവാബിന് എത്തിയപ്പോൾ യോവാബ് അബ്ശലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയാവിന്റെ പക്ഷം ചേർന്നിരുന്നു. അവൻ യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ചു. യോവാബ് യഹോവയുടെ കൂടാരത്തിൽ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ അടുക്കൽ നിൽക്കുന്നുവെന്ന് ശലോമോൻ രാജാവിന് അറിവ് കിട്ടി. അപ്പോൾ ശലോമോൻ യഹോയാദായുടെ മകനായ ബെനയാവെ അയച്ചു, നീ ചെന്നു അവനെ വെട്ടിക്കളക എന്ന് കൽപ്പിച്ചു. ബെനയാവ് യഹോവയുടെ കൂടാരത്തിൽ ചെന്ന് നീ പുറത്തു വരിക എന്ന് രാജാവ് കൽപ്പിക്കുന്നുവെന്ന് അവനോട് പറഞ്ഞു. ഇല്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കുമെന്നു അവൻ പറഞ്ഞു. ബെനയാവ് ചെന്ന് യോവാബ് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്ന് രാജാവിനെ ബോധിപ്പിച്ചു. രാജാവ് അവനോട് കൽപ്പിച്ചത് അവൻ പറഞ്ഞതുപോലെ നീ ചെയ്യുക, അവനെ വെട്ടിക്കൊന്ന് കുഴിച്ചിടുക. യോവാബ് കാരണം കൂടാതെ ചിന്നിയ രക്തം നീ ഇങ്ങനെ എങ്കൽ നിന്നും എന്റെ പിതൃഭവനത്തിങ്കൽ നിന്നും നീക്കിക്കളക. അവന്റെ രക്തപാതകം യഹോവ അവന്റെ തലമേൽ തന്നെ വരുത്തും. ഇസ്രയേലിന്റെ സേനാധിപതിയായ നേരിന്റെ മകൻ അബ്നർ, യഹൂദയുടെ സേനാപതിയായ യേഥേരിന്റെ മകൻ ആമാസ എന്നിങ്ങനെ തന്നേക്കാൾ നീതിയും സൽഗുണവുമുള്ള രണ്ട് പുരുഷന്മാരെ അവൻ എന്റെ അപ്പനായ ദാവീദ് അറിയാതെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നുകളഞ്ഞുവല്ലോ. അവരുടെ രക്തം എന്നേക്കും യോവാബിന്റെയും അവന്റെ സന്തതിയുടെയും തലമേൽ ഇരിക്കും. ദാവീദിനും അവന്റെ സന്തതിക്കും ഗ്രഹത്തിനും സിംഹാസനത്തിനും യഹോവയെങ്കിൽ നിന്ന് എന്നേക്കും സമാധാനമുണ്ടാകും. അങ്ങനെ യഹോയാദായുടെ മകനായ ബെനയാവ് ചെന്ന് അവനെ വെട്ടിക്കൊന്നു. മരുഭൂമിയിലെ അവന്റെ വീട്ടിൽ അവനെ അടക്കം ചെയ്തു. രാജാവ് അവന് പകരം യഹോയാദായുടെ മകനായ ബെനയാവെ സേനാധിപതിയാക്കി അബ്യാധാരിനു പകരം സാദോക് പുരോഹിതനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ശിമിയെ വരുത്തി അവനോട്, നീ യെരുശലേമിൽ നിനക്ക് ഒരു വീട് പണിതു പാർത്തുകൊള്ളുക, അവിടെ നിന്നും പുറത്തെങ്ങും പോകരുത്. പുറത്തിറങ്ങി കിദ്രോനത്തോട് കടക്കുന്ന നാളിൽ നീ മരിക്കേണ്ടിവരും എന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക. നിന്റെ രക്തം നിന്റെ തലമേൽ തന്നെ ഇരിക്കും എന്ന് കൽപ്പിച്ചു. ശിമയി രാജാവിനോട്, അത് നല്ല വാക്ക്, യജമാനായ രാജാവ് കൽപ്പിച്ചതുപോലെ അടിയൻ ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ശിമയി കുറെ കാലം യെരുശലേമിൽ പാർത്തു. മൂന്ന് സംവത്സരം കഴിഞ്ഞപ്പോൾ ശിമയയുടെ രണ്ടു അടിമകൾ മാഖയുടെ മകനായ ആഖീഷ് എന്ന ഗത്ത് രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ശിമയ്ക്ക് അറിവ് കിട്ടി. അപ്പോൾ ശിമയി എഴുന്നേറ്റ് കഴുത്തേക്ക് കോപ്പെട്ടു പുറപ്പെട്ടു അടിമകളെ അന്വേഷിപ്പാൻ ഗത്തിൽ ആഖീഷിന്റെ അടുക്കൽ പോയി. അങ്ങനെ ശിമയി ചെന്ന് അടിമകളെ ഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. ശിമയി യെരുശലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങി വന്നു എന്ന് ശലോമോന് അറിവ് കിട്ടി. അപ്പോൾ രാജാവ് ആളയച്ച് ശിമയെ വരുത്തി അവനോട്, നീ പുറത്തിറങ്ങി എവിടെയെങ്കിലും പോകുന്ന നാളിൽ മരിക്കേണ്ടി വരുമെന്ന് തീർച്ചയായി അറിഞ്ഞുകൊള്ളുക എന്ന് ഞാൻ നിന്നെക്കൊണ്ട് യഹോവ നാമത്തിൽ സത്യം ചെയ്യിച്ചു സാക്ഷീകരിക്കുകയും ഞാൻ കേട്ട വാക്ക് നല്ലതെന്ന് നീ എന്നോട് പറയുകയും ചെയ്തില്ലയോ? അങ്ങനെയിരിക്കെ നീ യഹോവയുടെ ആണയും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനയും പ്രമാണിക്കാതെ ഇരുന്നത് എന്തെന്ന് ചോദിച്ചു. പിന്നെ രാജാവ് ശിമയോട്, നീ എന്റെ അപ്പനായ ദാവീദിനോട് ചെയ്തതും നിനക്ക് ഓർമ്മയുള്ളതുമായ ദോഷമൊക്കെയും നീ അറിയുന്നുവല്ലോ. യഹോവ നിന്റെ ദോഷം നിന്റെ തലമേൽ തന്നെ വരുത്തും. എന്നാൽ ശലോമോൻ രാജാവ് അനുഗ്രഹിക്കപ്പെട്ടവനും ദാവീദിന്റെ സിംഹാസനം യഹോവയുടെ മുമ്പാകെ എന്നേക്കും സ്ഥിരവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് രാജാവ് യഹോയാദായുടെ മകൻ ബെനായാവോട് കൽപ്പിച്ചു. അവൻ ചെന്നു അവനെ വെട്ടിക്കൊന്നു. അങ്ങനെ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ സ്ഥിരമായി.